نعره تكبير نعره رساله رسول الله ان شاء الله മഹാനായ സയ്യിദവർഗൾ നമ്മുടെ സദസ്സിൽ എത്തിയിട്ടുണ്ട്. നാം ചൊല്ലിയ ഈ മദഹുകളൊക്കെ തവസ്സലാക്കി തങ്ങളുടെ ദുആ ചെയ്യും. മുറുദയുടെ അവസാനത്തെ ഫസ്ലു യ അക്റമൽ ഖൽഖി മാ ലിമൻ അലൂദു ബിഹി എന്ന് തുടങ്ങുന്ന പുന്നാര നബിയോടുള്ള മുനാജാത്ത് തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് ചൊല്ലി തങ്ങൾ നമുക്ക് വേണ്ടി ദുആ ചെയ്യും. അല്ലാഹു ഈ മജ്ലിസ് ദുആക്ക് ഇജാബത്തുള്ള മജ്ലിസായി അല്ലാഹു ഖബൂൽ ചെയ്യുമാറാവട്ടെ. ആമീൻ. എല്ലാവരും എഴുന്നേറ്റ് എല്ലാവരും ആത്മാർത്ഥമായി രണ്ട് കൈയും ഉയർത്തി ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് നമ്മളെ കാണുന്നുണ്ട്. ആ ഹബീബിനെ കൊണ്ട് എൻ്റെ എല്ലാ മുറാദുകളും ഹാസിലാകണം, വിഷമങ്ങളൊക്കെ തീരണം, കടങ്ങളൊക്കെ വീടണം, രോഗങ്ങളൊക്കെ ശിഫയാകണം, കുടുംബജീവിതം സന്തോഷത്തിലാകണം. എല്ലാറ്റിനുപരി നമുക്കൊക്കെ മദീനയിലെത്തണം, ഹബീബിൻ്റെ പൂമുഖം കാണണം, ആ ഷഫാഅത്തിൽ ഒരുമിച്ച് കൂടണം. ഈ നല്ല നിയ്യത്തോടുകൂടെ രണ്ട് കൈയും ഉയർത്തി ഈ അക്രമക്ക് ജവാബ് ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കുമാറാവട്ടെ. ഇന്നൽ ഖുലൂബ് യാ റസൂലല്ലാഹ് القلوب إلى الحبيب تميل ومعي بذلك شاهد ودليل أما الدليل أما الدليل إذا ذكرت محمدا أما الدليل إذا ذكرت محمدا صارت دموع العاشقين تسيل هذا رسول الله المصطفى هذا لرب العالمين خليل مولاي صلي وسلم دائما أبدا على حبيبك خير الخلق مولاي صلي وسلم دائما أبدا على حبيبك خير الخلق كلهم يا أكرم الخلق ما لمن ألوذ به سواك عند حلو الحديث رحمة ربي حين يقصبه
സിയാനി ഫീൽ ഖിസമി മൗലായ സല്ലി വസല്ലിം ദൈമാൻ അബദൻ അലാ ഹബീബിക ഖൈറിൽ ഖൽഖി കുല്ലി لديك واجعل حسابي غير منغرم يا ربي واجعل رجائي غير منعكسي لديك واجعل حسابي غير منخارب يا ولطف بي عبديك في دارين إن له صبرا متى تدعوه الأهوال ينحازمي في الحرمين جايبا بيته في طيبة هرم واسمه قسم من أعظم القسم وهذه بردة المختار قد ختم والحمد لله وفي ختمه أبياتها قد أتت ستين مع مئة أبياتها قد أتت ستين مع مئة فرج بها كربنا يا واسع الكرم فرج بها كربنا
كربنا يا واسع الكرم يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع مقاصدنا واغفر لنا ما مضى يا واسع الكرم مولاي صل وسلم دائما أبدا على حبيبك خير الخلق كل رسول الله الصلاة والسلام عليك يا حبيب الله الصلاة والسلام عليك يا رسول الله الصلاة والسلام عليك يا حبيب الله عليك يا
رسول الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. ഇവിടെ പല പ്രശ്നങ്ങളും പ്രയാസങ്ങളും പറഞ്ഞ് ദുആ കൊണ്ട് വസീയത്ത് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും വേണ്ടി തങ്ങൾ ദുആ ചെയ്യും. ഈ കഴിഞ്ഞ മജ്‌ലിസുകളിലൊക്കെ ചെന്നപ്പോൾ പല രോഗികൾ, ക്യാൻസർ രോഗം പിടിപെട്ട ഒരുപാട് ആളുകൾ ദുആരക്കാൻ പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ച് തങ്ങൾ പാപ്പ ദുആരക്കാം. അതുപോലെ ഒരു പ്രധാനപ്പെട്ട ഒരു ഉസ്താദിൻ്റെ മോൻ ഇതുപോലെ ക്യാൻസർ രോഗമുണ്ടെന്ന് ഡോക്ടർ പറഞ്ഞ് വളരെ വിഷമത്തിലാണ്. അവർക്ക് വേണ്ടി തങ്ങൾ പ്രത്യേകം ദുആ ചെയ്യണം. അള്ളാഹുവിനൊക്കെ ശിഫ നൽകുമാറാവട്ടെ. പ്രിയമുള്ള സഹോദരങ്ങളെ, ഞാൻ തൃശ്ശൂർ ജില്ലയിൽ ഒരു സ്ഥാപനം നടത്തുന്നുണ്ട്, ദാറുൽ മുസ്തഫ ഇസ്ലാമിക് അക്കാദമി. ആ സ്ഥാപനത്തിൽ 1.5 ഏക്കർ സ്ഥലത്ത് ഹിഫ്ൽ ഖുർആൻ കോളേജ്, ദഅ്‌വാ കോളേജ്, ഇമാം ബുസൂരി മെഡിറ്റേഷൻ സെന്റർ ഒക്കെ ലക്ഷ്യം വെച്ചതിന്റെ പ്രവർത്തനം തുടങ്ങി. ഇപ്പോൾ 45 വിദ്യാർത്ഥികൾ അതിന്റെ പ്രഥമ സംരംഭമായ ഹിഫ്ൽ ഖുർആൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിലേക്ക് സംഭാവന ചെയ്തവർ, ലക്ഷങ്ങൾ സഹായിച്ചവരുണ്ട്. അള്ളാഹു എല്ലാവർക്കും അർഹമായ പ്രതിഫലം നൽകട്ടെ. ആ സ്ഥാപനത്തൊന്ന് പരിചയപ്പെടാൻ വേണ്ടി ആ സ്ഥാപനത്തിൻ്റെ കലണ്ടർ കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സദസ്സിലുള്ള എല്ലാവരും ഒരു കലണ്ടർ, നിർബന്ധമായും ഒരു കലണ്ടർ എല്ലാവരും വാങ്ങണം. നിങ്ങളുടെ കയ്യിലുള്ള എത്ര ചെറിയ സംഭാവന ആണെങ്കിലും അത് കൊടുത്തിട്ട് എല്ലാവരും ഓരോ കലണ്ടർ വാങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. നിങ്ങൾക്ക് വേണ്ടി പ്രത്യേകം ദുആ ചെയ്യുക. അള്ളാഹു ഇതുപോലെ സ്വർഗീയ ലോകത്ത് മുത്തനബിയോടൊപ്പം നമ്മൾ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ.